അയ്യോ മാളിയോ, നീ അങ്ങ് പഴുക്കാ പാക്ക് വവ്വാലി കെട്ടി പോലെ ആയി പോലെ. നിനക്ക് ഇത് എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല. ചേട്ടൻ ചത്തതിന്റെ ദുഃഖമായിരിക്കും. പോയവന് ഒരു പോക്കും പോയി. നീ അവനെ പറ്റി ഓർത്ത് സരിയെ ചെയ്തിരിക്കരുത്. ആട്ടുംപാലി മേടിച്ചു കുടിക്കണം കേട്ടോ. കുടിക്കണം. ഒരു ജീവനമില്ലാതെ പോയാലോടി. എന്താ വേണം? ഏ, നിന്റെ ആങ്ങൾ ചത്തത്ത് ആ ശവം വലിച്ചു കയറ്റി ഞാനാ. അതിന് വല്ലതും ചോദിച്ചു? ഇല്ല. ആ കേസിൽ നിന്നെ അകത്താക്കാമായിരുന്നു. ആക്കിയോ? ഇല്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നിന്നുള്ള സ്നേഹം കൊണ്ട്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഒന്ന് കേൾക്കണം. എന്ന് വെച്ചാ? ഒന്നും അറിയാത്ത പോലെ. ഞാനേ രാത്രി ലയത്തിന്റെ പുറകെ വന്ന് ചൂട് പഠിക്കാം. നീ ഇറങ്ങി വന്നേച്ചാ. അങ്ങനെ ഇതിന് മറുപടി പറയാൻ എനിക്കറിയാം. പക്ഷേ ഈ ഉടുപ്പിട്ടിരിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നാണമില്ലല്ലോ. എന്താ ശരിക്ക് കിട്ടിയോ? അവള് പറയുവാ, ഞാൻ ഇന്ന് രാത്രി ലയത്തിൽ ചെല്ലുന്നു. അതിനെത്തിരി പൊളിക്കും. പറയുന്ന ഞാൻ കേട്ടു. ഇവൾ ആളത്ത് പെസകാണെന്ന് കേട്ടു. ശക്തി അറിയണമല്ലോ. അതിന് ഞാനത് വടയിൽ നോക്കിന. വടയാൻ അവൾ ആട്ടിയത്. ഒരു അര കൂടെ താഴെ പറ്റെത്രയെന്നറിയാവോ? 30-ാം തീയതി കഴിഞ്ഞ് തരാം. ആ എന്നാ 30-ാം തീയതി കഴിഞ്ഞ് ഇനി കുടിച്ചാ മതി. ചെല്ലമ്മേ, ഒരര ഇങ്ങെടുക്ക്. അകത്തോട്ടിരിക്കാം. എന്തിന്? ഇനി ഇതൊന്നും രഹസ്യമായി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ക്രമസമാധാനം നില തകർന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒളിച്ചു കളിച്ചത് വല്ല കാര്യമുണ്ടോ? പാർട്ടിന്ന് കാല് മാറി കേട്ടല്ലോ. മാറിയടാ. ഞാൻ മാത്രം എന്തിനാടാ മാറാതിരിക്കുന്നത്? ഇവിടെ തുണി മാറുന്നത് പോലല്ലേ ഓരോരുത്തമാര് പാർട്ടി മാറുന്നത്. പക്ഷെ ഞാൻ മാറിയതിൽ കാര്യമുണ്ടടാ. നേതാവിന് എന്താ ഇന്ന് ആകെ ഒരു ക്ഷോഭം? എങ്ങനെ ക്ഷോഭിക്കാതിരിക്കും? പോലീസുകാർ മുന്നിയെ വെടിവെച്ചു കൊന്ന് ആറ്റു തീർക്കും. അത് ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിയെങ്കിലും ഉണ്ടോ? അത് നേരാ. ചട്ടമ്പിയാണെങ്കിലും മുന്നേ നല്ലവനായിരുന്നു. മുന്നിയെ വെടിവെച്ചു കൊന്ന സർക്കിൾ ഇൻസ്പെക്ടറെ മൂക്കൊണ്ട് റാവലപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പരിഹാരം 10 ദിവസം എന്നല്ല. ഞാൻ ആരെ കൊണ്ട് റാവലപ്പിക്കുന്ന പറഞ്ഞത്? അല്ല, സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര് നടപടി എടുക്കണമെന്ന് പറയുകയായിരുന്നു. താൻ എടുപ്പിക്കൂ. എന്റെ എല്ല് ഞാൻ ഊരിയെടുക്കും. ജയിലി ചാടി ഓടിയ കൊലപ്പുള്ളിയെ പിന്നെ എന്തോ ചെയ്യണേ? തൊട്ടുമുത്തണം. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരുടെ ജോലി നോക്കിയാ മതി. പോലീസുകാരെ അവരുടെ കാര്യം നോക്കിക്കോളൂ. ഞാൻ കുടിച്ച കാശ് കൊടുത്തേ ഇറങ്ങിപ്പോ. ഉണ്ടോന്നേ, എന്നെ ആക്ഷേപിക്കരുത്. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ഒക്കെ നടക്കും. ഞാൻ പോണോ നീർക്കോലി? ഞാൻ എന്തോ ചെയ്യുന്ന നോക്കി വലിച്ചു കിട്ടും. ഇന്നായാലും മേ പറ്റി കഴിച്ചിട്ട് ബാക്കി കിടാ. രസീത്? രസീതോ? അതെ, രക്തസാക്ഷിയായി മുന്നിയുടെ പൂർണ്ണകായ പ്രതിമ മൂന്നാല് സ്ഥാപിക്കാൻ ഒരു പിരിവുറങ്ങിയിട്ടുണ്ട്. അതിന്റെ സംഭാവന രസീതാണിത്. തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കുടിച്ചതിന്റെ കാശ് കൊടുത്ത് തിരങ്ങിപ്പോ. അല്ലെങ്കിൽ തന്റെ പൂർണ്ണകായ പ്രതിമ ഈ ചാരേശാപ്പിന് മുന്നിൽ ഞാൻ സ്ഥാപിച്ചു. താൻ എന്നെ പട്ടിന്ന് പിടിച്ചു അല്ലേ? താൻ ശരിയെന്നുള്ളിക്കോ. ഈ വീടിന്റെ താക്കോൽ ഇന്നെ കൊടുത്തേക്കും. അപ്പോ നീ ഇനി പഠിക്കാൻ വരില്ല. നോ, മടുത്ത് രഘു. കഴിഞ്ഞാണില്ലാത്തൊരു കുതിരയെ പോലെ വളരെ ദൂരം ഞാൻ ഓടി. ഇനി വയ്യ. വീട്ടിൽ പോയാൽ നീ എന്ത് ചെയ്യും? എസ്റ്റേറ്റിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് അപ്പന്റെ ആഗ്രഹം. പക്ഷേ അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്നാ കാണുന്നത്? നീയുമായുള്ള ബന്ധം വിട്ടാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. ആ, അഡ്വാൻസ് കൊടുത്തത് പണം വാങ്ങി നീ എനിക്ക് LSD കൂടി അയച്ചേരണം. ഇനിയെങ്കിലും നിർത്തിക്കൂടെ ജെയിംസ്? ഇംപോസിബിൾ. ജീവിതത്തിൽ ഇനി അത് ഒഴിവാക്കാൻ പറ്റില്ല. ആ, തീരുമാനിക്കാം. മുടങ്ങാതെ നീ അയച്ചേരണം. റെയിൽവേ സ്റ്റേഷൻ പോവാൻ ഓട്ടോറിക്ഷ വന്നു സാർ.
ഞാൻ മരിച്ചിട്ടില്ല കൊച്ചു മലയാളി. അന്ന് തോളിൽ വെടികൊണ്ട് വീണ എന്നെ ഒരു വള്ളക്കാരൻ രക്ഷിച്ചു. അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. മുറിവ് കരിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്ന് പോയി. എവിടെയൊക്കെയോ അലഞ്ഞു ഒടുവിൽ ഇവിടെ എത്തി. വെള്ളത്തിൽ പൊങ്ങിയതിന്റെ ശവം അമ്മ തിരിച്ചറിഞ്ഞെന്ന് കേട്ടല്ലോ. അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇന്നും പോലീസിനെ ഒളിച്ചു കഴിയുന്ന ഒരു കൊലപ്പുള്ളിയാ. സത്യം എന്താണെന്ന് കൊച്ചുമുതലാളിക്ക് അറിയാമല്ലോ. എന്നെ ഒറ്റിക്കൊടുക്കരുത്. ഇല്ല മുന്നി, ഞാൻ ഒരിക്കലും ചെയ്യില്ല. നേര് പറഞ്ഞാൽ നിന്റെ കുടുംബം തകർത്തത് ഞാനാണ്. എന്റെ അമ്മയും പെങ്ങളും എങ്ങനെ ജീവിക്കുന്നു? നീ ജീവിച്ചിരിക്കുന്ന വിവരം ഞാനവരെ അറിയിക്കട്ടെ. അത് പേടിക്കണ്ട, നിനക്ക് എന്നെ വിശ്വസിക്കാം. എങ്കിൽ ഞാൻ കുറച്ച് രൂപ കൂടി തന്നായിക്കട്ടെ. അത് വീട്ടിൽ കൊടുക്കുമോ? കൊടുക്കാം. നിനക്കെന്റെ മേൽവ്യാസം അറിയാമല്ലോ. വിവരങ്ങൾക്ക് നീ എന്റെ പേർ കത്തെഴുതണം. മറ്റാരും അറിയാതെ നിന്റെ കത്തുകൾ നിന്റെ വീട്ടിലെത്തിക്കാം. വളരെ ഉപകാരം. കയറിയട്ടെ. എന്താ? അവൻ എങ്ങോട്ടാ? നടക്കാൻ ഇറങ്ങിയതായിരിക്കും. കോളേജിൽ നിന്ന് വന്നത് മുതൽ ആവി ഒരു മൗനമാ. പഠിക്കാൻ ഉണ്ടാക്കിയതാ. ഇനി അതൊക്കെ എന്തിനാ പറയുന്നത്? എത്രയും വേഗം അവനെ ഒരു ചുമതലക്കാരനാക്കണം. മനസ്സിലായില്ല. അവനെ കൊണ്ടൊരു പെണ്ണ് കിട്ടിക്കണമെന്ന്. ഇവൻ നിമിത്തം ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കണോ എന്ന് പറഞ്ഞാൽ ഒക്കുമോ? ഒരു നല്ല പെങ്കൊച്ചു വന്നാൽ അവൻ നേരെയാകും. എടീ, അവന്റെ നടപടികളെ പറ്റി അറിഞ്ഞാൽ കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും അവനെ പെണ്ണിന് തരൂ. അതൊക്കെ നമ്മുടെ തോന്നല. ഈ കാണുന്ന സ്വത്തിന്റെ ഒക്കെ ഏത് അവകാശമാണ്? നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കിയാട്ടെ. നല്ല തങ്കം പോലത്തെ പെണ്ണിനെ കിട്ടും. വാലേ, എന്ത് വേണം? ഇതാ. എന്താ ഇത്? കുറച്ച് രൂപ. നിന്റെ സഹോദരൻ തന്നയച്ചതാ. അണ്ണൻ? അതെ, മുന്നേ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തരാനായി എന്നെ ഏൽപ്പിച്ചതാണ് ഈ പണം. അണ്ണൻ ഇപ്പൊ എവിടെയാണ്? അതൊന്നും ഇപ്പൊ അറിയണ്ട. മുന്നേ എനിക്ക് കത്തയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയ ശേഷം കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയാം. ഇതാ. പിന്നെ ഒരു കാര്യം, നീയും നിന്റെ അമ്മയല്ലാതെ മറ്റാരും തരയരുത്. ശരി. സാരമില്ല.